ഇതാണ് അലോക്. അലോക് ഒരു സാധാരണ കുടുംബത്തിലെ പയ്യനാണ്. അലോക്കിന് കൊച്ചു വെച്ച ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. സ്വന്തമായിട്ട് തന്നെ ഒരു ബൈക്ക് മേടിക്കണം, എന്നിട്ട് തന്റെ കൂട്ടുകാരുടെ മുന്നിൽ ഒന്ന് പോയി തല ഉയർത്തി നിൽക്കണം. കാരണം അലോക് ഒരു സാധാരണ കുടുംബത്തിലെ പയ്യനായതിനാൽ സ്വന്തമായിട്ട് ബൈക്കോ കാര്യങ്ങളോ ഒന്നും മേടിക്കാനുള്ള പൈസ ഇവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അലോക്കിന് ഭയങ്കര ആഗ്രഹമാണ് നല്ലൊരു ബൈക്ക് മേടിക്കണമെന്ന്. ഇതാണ് അലോക്കിന്റെ ചെറിയൊരു കുടുംബം. അച്ഛൻ ജോസഫും അമ്മ മേരിയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു അലോക്കിൻ്റെത്. ഇവർക്ക് താമസിക്കാൻ നല്ലൊരു വീട് പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അലോക്കിന്റെ അച്ഛൻ ജോസഫിന് പണിയെന്ന് പറയുമ്പോൾ വർക്ക്ഷോപ്പിലാണ്. അവിടുന്ന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ടാണ് ഇവരുടെ ഈ ഒരു കൊച്ചു കുടുംബം ജീവിച്ചു പോകുന്നത്. ഇതാണ് അലോക്കിന്റെ കൂട്ടുകാരായ ആദമും മാക്സിമും. ഇവർ രണ്ടുപേരും നല്ല പൈസയുള്ള വീട്ടിലെ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം ഇവർ അടിച്ചു പൊളിച്ചാണ് ചെലവഴിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ അലോക്കിനും ആഗ്രഹങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് അവനൊരു ബൈക്ക് മേടിക്കണമെന്ന് ആഗ്രഹിച്ചത്. എടാ അലോക്കെ, നീ എൻ്റെ കൂടെ ബൈക്ക് മേടിക്കാൻ വരുന്നോ? മാക്സിമം വരുന്നുണ്ട്. എൻ്റെ പഴയ ബൈക്ക് പോയടാ, എനിക്ക് നല്ലൊരു ബൈക്ക് മേടിക്കണം. അതിന് 100,000 രൂപ സെറ്റാക്കിയിട്ടുണ്ട്. നീ വരുന്നോ? എടാ ഞാൻ വരുന്നില്ലടാ, നിങ്ങൾ പോയിട്ട് വാ. എൻ്റെ കയ്യിലാണെങ്കിൽ 5 രൂപ പോലും ഇല്ല. അച്ഛനാണെങ്കിൽ വീടിൻ്റെ വാടക കൊടുക്കാൻ നെട്ടോട്ട് ഓടുകയാ. ഇനി എവിടുന്നെങ്കിലും പൈസ സെറ്റാക്കണം, എന്നാലേ വീടിൻ്റെ വാടക കൊടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കാൻ പോലും പറ്റത്തില്ല. എടാ നിങ്ങൾ പോയിട്ട് വന്നോ. എടാ അതൊന്നും കുഴപ്പമില്ല, നീ ഞങ്ങളോട് വെറുതെ വന്നാൽ മതി. നീ ബൈക്കൊന്നും മേടിക്കണ്ട. എടാ വെറുതെ വരാനും വേണ്ടേ? 100 രൂപയെങ്കിലും വേണ്ടേ? അതുപോലും ഇല്ല എൻ്റെ കയ്യിൽ. പിന്നെ എന്തെടുത്ത് വരാനാടാ ഞാൻ? എടാ നീയൊക്കെ എന്തിനാടാ ജീവിക്കുന്നത്? ആകെ ഒരു ജീവിതമേ ഉള്ളൂ, അത് നീ ഇങ്ങനെ വേസ്റ്റാക്കി കളയല്ലേ? എടാ മാക്സിമേ, നീ വാടാ, നമുക്ക് പോകാം. ഇവനോട് പറഞ്ഞു നിൽക്കാൻ സമയമില്ല, എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ബൈക്ക് എടുക്കണം. എടാ ശരിയടാ, എന്നാ നിങ്ങൾ പോയിട്ട് വാങ്ങിയിട്ട് വാ. ജീവിതം എന്ന് പറഞ്ഞാൽ ഇവരെപ്പോലെ ആയിരിക്കണം. നല്ല പൈസയും നല്ല ഭാഗ്യവും എല്ലാം ഇവർക്കുണ്ട്. നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്കൊന്നും ഒന്നും ദൈവം തരുന്നില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുക? ഇവരൊക്കെ നല്ല ബൈക്കും നല്ല ഉടുപ്പൊക്കെ ഇട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കും. അത് കണ്ടുകൊണ്ട് നിൽക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ബൈക്ക് മേടിക്കണമായിരുന്നു. എന്തായാലും അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. അച്ഛ, അമ്മ, എനിക്കൊരു സഹായം ചെയ്യോ. എന്താ മോനെ, നിനക്ക് എന്താടാ പറ്റി? എന്താ ഒരു വിഷമം? അച്ഛ വേറൊന്നല്ല, എനിക്കൊരു ബൈക്ക് മേടിച്ചു തരുമോ? എൻ്റെ കൂട്ടുകാരന്മാർക്കൊക്കെ ആണെങ്കിൽ നല്ല ബൈക്കും നല്ല ഉടുപ്പൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് മാത്രം ഒന്നുമില്ല. എനിക്കൊരു ബൈക്ക് മേടിച്ചു തരുമോ? എടാ മോനെ, നിനക്കറിയാലോ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. എടാ വീടിന്റെ വാടക കൊടുക്കാൻ പോലും പൈസയൊന്നും ഇല്ലാതെ നിൽക്കുവാടാ. പിന്നെ എങ്ങനെയാ നിനക്ക് ബൈക്ക് മേടിച്ചു തരാനാ? മോനെ നീ വിഷമിക്കണ്ടടാ, കുറച്ച് ദിവസം കഴിയട്ടെ. ഞാൻ ഈ വീടിന്റെ വാടക ഒന്ന് കൊടുത്തു തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അച്ഛാ ഞാനും വരാം അച്ഛാ, അച്ഛൻ്റെ കൂടെ പണിക്ക്. ഞാനിവിടെ വെറുതെ ഇരിക്കുമല്ലേ, എന്നാൽ അത്ര പോരെ പൈസയും കൂടെ ആയല്ലോ. എന്തായാലും ഞാനിപ്പോൾ പോവുക. അവർ പുതിയ ബൈക്കൊക്കെ മേടിച്ചിട്ട് വരുന്നെന്നാ പറഞ്ഞ്. ഞാൻ ഒന്ന് നോക്കട്ടെ അവരുടെ വണ്ടി. എൻ്റെ മോനെ, അലോക്കും മാക്സിമം അല്ലേ അത്? ഇവരുടെ പുതിയ വണ്ടിയാണല്ലോ. എൻ്റെ മോനെ ഒരു രക്ഷയില്ല, തീയൊക്കെ പാറുന്നു വണ്ടിയിൽ നിന്ന്. എടാ എത്ര പൈസ ആടാ വണ്ടിക്ക്? അടിപൊളി, ഒന്നും പറയാനില്ല. എടാ 125,000 രൂപ ആടാ ബൈക്കിന്. എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി? കണ്ടു നോക്ക് നീ. എടാ അടിപൊളിയടാ അടിപൊളി, ഒന്നും പറയാനില്ല. എടാ എനിക്കൊന്ന് ഓടിച്ചു നോക്കാൻ തരൂടാ വണ്ടി, എനിക്ക് ബൈക്കൊന്നും ഇല്ലല്ലോ. ഒന്ന് പോടാ, പുതിയ ബൈക്കാ ഇത്. നീ എവിടെയും കൊണ്ട് ഇടിച്ചാ ഇതിന്റെ പൈസ നിന്റെ അപ്പം തരുമോ? എടാ നീ ഒന്ന് പോയേ, റിസ്ക് എടുക്കാൻ ഞങ്ങളില്ല. ഓടാ വേണ്ടടാ വേണ്ട, ഞാൻ തന്നെ എപ്പോഴെങ്കിലും ഒരു ബൈക്ക് മേടിക്കും. അന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നോളാം. എന്നാലും നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. എടാ മാക്സിമേ, നീ വാടാ, നമുക്ക് പോകാം. ഇനി ഇവരോട് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ സമയമില്ല. അവരെനിക്ക് ബൈക്ക് ഓടിച്ചു നോക്കാൻ പോലും തന്നില്ലല്ലോ. ഷോ, ഞാൻ വിചാരിച്ച അവരെനിക്ക് ബൈക്കൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാൻ തരുമെന്ന്. ആ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ വന്നത്. വന്നത് വെറുതെയായി. അവരുടെ വണ്ടി കണ്ടിട്ട് എനിക്കും അങ്ങനത്തെ ഒരു വണ്ടി എടുക്കണം. ഇനി എന്തായാലും ഒറ്റൊരു വഴിയെ ഞാൻ ആലോചിച്ചിട്ട് കാണുന്നുള്ളൂ. അച്ഛൻ്റെ കൂടെ ഞാനും ഇനി പണിക്ക് പോകാം, അതേ ഇപ്പോൾ ഒരു വഴിയുള്ളൂ. അച്ഛാ വൈകുന്നേരം വരെ ഉണ്ടോ പണി ഇന്ന്? ഞാനെന്തായാലും പെട്ടെന്ന് പോകും, എനിക്ക് ഭയങ്കര ക്ഷീണം വരുന്നു. മോനെ നീ അധികം പണിയൊന്നും എടുക്കണ്ട, വെറുതെ ശരീരം ചീത്തയാക്കണ്ട. ഞാൻ തന്നെ എടുത്തോളാം, നീ അങ്ങോട്ട് ഇരുന്നോ. അത് വേണ്ട, അച്ഛനെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ പണിയെടുക്കുന്നില്ല. ഞാനെന്തായാലും പറ്റുന്ന പോലെ എടുക്കാൻ നോക്കാം. എടാ മാക്സിമേ, എടാ ആദമ്മേ, ദേ നോക്കടാ, നിന്റെ കയ്യിലുള്ള അതേപോലത്തെ ബൈക്ക് ഇന്ന് ഞാനും എടുത്തു.
എടാ നീ എങ്ങനെടാ ഇത്രയും പൈസയൊക്കെ സെറ്റാക്കിയത്? നീ അല്ലേ എന്ന് പറഞ്ഞ് വീടിന്റെ വാടക കൊടുക്കാൻ പോലും പൈസ ഇല്ലെന്ന്. പിന്നെ എങ്ങനെടാ ഇത്രയും പൈസ നിനക്കായത്? എടാ ഈ വണ്ടി ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എന്റെ സ്വന്തം പൈസ കൊണ്ട് മേടിച്ച വണ്ടിയാ, അല്ലാതെ നിങ്ങളെപ്പോലെ വീട്ടുകാരുടെ പൈസ എടുത്ത് മേടിച്ച വണ്ടിയല്ല. നിങ്ങളൊന്ന് പോടാ, ഞാൻ എന്തായാലും പോവുക. ഇനി ഞാനില്ല നിങ്ങളോടൊന്നും പറയാൻ.